കഥകളി ആചാര്യൻ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടിയുടെ 80th പിറന്നാൾ ആഘോഷം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. സമാദരണ സമ്മേളനവും വീരശൃംഖല സമർപ്പണവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കലാകാരനാണ് സദനം കൃഷ്ണൻകുട്ടി ആശാൻ. അദ്ദേഹത്തിന് കേരളത്തിൽ സംഘടിതരായിട്ടുള്ള ഒരു ശിഷ്യവലയം ഇല്ല എന്ന് നമുക്ക് അറിയാം. അദ്ദേഹം കുറെ പേരെ കഥകളി പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇരിങ്ങാലക്കുടയിലെ ഉണ്ണായി വാര്യർ കലാനിലയത്തിലും അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ചെറുകാലത്തേക്ക്. അതിനുശേഷം അദ്ദേഹം പാട്നയിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹത്തിന് സാധാരണ നമുക്കറിയാം കഥകളിയുടെയൊക്കെ മേഖലയിലെ ശിഷ്യരുടെ ആ സംഘടിത ശേഷി ആശാന്മാർക്ക് ഒരു ബലമാകാറുണ്ട്. അത്തരത്തിലൊന്നും കൃഷ്ണൻകുട്ടി ആശാന് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. കഴിഞ്ഞ വേദിയിലും ഞാൻ സൂചിപ്പിച്ചു, ഒരു പക്ഷേ അദ്ദേഹം ഇരിങ്ങാലക്കുടയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തന്നെ പ്രാദേശികമായിട്ട് ഒട്ടേറെ ശിഷ്യർ അദ്ദേഹത്തിന് ഉണ്ടായി വരുമായിരുന്നു. എന്തായാലും അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഏൽപ്പിച്ച കഥാപാത്രങ്ങളെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിച്ച് ഏറെ കഥകളി പ്രേമികളുടെ ഹൃദയത്തിൽ അദ്ദേഹം വളരെ വേറിട്ട ഒരിടം നേടിയെടുത്തിരിക്കുന്നു, ഒരു സിംഹാസനം തന്നെ നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ വളരെ അഭിമാനപൂർവ്വം ഞാൻ ഈ വേദിയിൽ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി, പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർ, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, സദനം രാമൻകുട്ടി നായർ, കലാമണ്ഡലം നാരായണൻ നായർ, ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ്, വി കലാധരൻ, കെ ബി രാജ് ആനന്ദ്, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, സദനം ഗോപാലകൃഷ്ണൻ, അത്തിപ്പറ്റ രവി, വി അജയ്കുമാർ, ദീപ പാലനാട്, പുളിയക്കോട്ടുതൊടി ഗോപാലകൃഷ്ണൻ, സുദീപ്, പിഷാരടി തുടങ്ങിയവർ സംസാരിച്ചു. കൃഷ്ണനാഥം ജനറൽ കൺവീനർ അപ്പുക്കുട്ടൻ സ്വരലയം, രാജീവ് ചേർപ്പ് എന്നിവർ സന്നിഹിതരായിരുന്നു. രാവിലെ 9 മണിക്ക് കൃഷ്ണനാഥത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, ചെർപ്പുളശ്ശേരി ശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരട്ടക്കേളി നടന്നു. ഡോക്ടർ അനൂപ് വെള്ളാനി മോഡറേറ്ററായുള്ള സിംപോസിയം നടന്നു. ജെ എ ജയന്ത് ചെന്നൈ നയിക്കുന്ന വേണുനാഥം പുല്ലാങ്കുഴൽ കച്ചേരിയും ശ്രീലക്ഷ്മി ഗോവർദ്ധനൻ, ഡോക്ടർ നീന പ്രസാദ്, പത്മശ്രീ ഗീതാ ചന്ദ്രൻ എന്നിവർ നയിച്ചിരുന്ന നൃത്തത്രയി എന്ന നൃത്തരൂപങ്ങളും ഉണ്ടായി. തോരണയുദ്ധം 1st എന്ന കൂടിയാട്ടവും കഥകളിയും അരങ്ങിലെത്തി. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സന്ദർഭം തന്നെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ ഈ 10-65 കൊല്ലത്തോളമായിട്ടുള്ള ചെയ്ത ആ സൽക്കർമ്മത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതിനെല്ലാം കാരണക്കാർ ഒന്നാമത് എൻ്റെ അച്ഛനമ്മമാർ, അവർ ഒരു തരത്തിലും എതിരു നിന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു